അടുത്ത ഫ്രെയിം മാറി, ഫ്രെയിം മാറി. ഓക്കെ, ഇനിയിപ്പോ ഇനി ഇതൊരു 5 മിനിറ്റ് കണ്ടോണ്ടിരിക്കാം. മലൈക്കോട്ടെ വാലിബൻ. ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സ്കാമാണ് ഈ സിനിമ എന്ന് ഞാൻ പറയും. കാരണം അമ്മാതിരി തള്ളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്നത്. അമ്മാതിരി ഭീകര തള്ളു തള്ളിയിട്ട് മോഹൻലാലിൻ്റെ ഇൻട്രോ സീനിൽ പുറത്തുനിന്നല്ല അകത്തിരുന്ന ഒരു മനുഷ്യൻ കൈ തട്ടിയിട്ടുള്ള ഒരു സൗണ്ട് പോലും തിയേറ്ററിനകത്ത് കേട്ടില്ല എന്നുള്ളതാണ് സത്യം. കണ്ടൻറ് വൈസ് ഈ സിനിമ എന്ന് വെച്ചാൽ വട്ടപൂജ്യമാണ്, വട്ടപൂജ്യം. കാരണം ഇതെനിക്ക് തോന്നുന്നത് LJP യും മധു നീലകണ്ഠനും ഒന്ന് രാജസ്ഥാൻ വരെ പോകണമായിരുന്നു. അപ്പോൾ അവരവിടെ പോയപ്പം കുറേ നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് കണ്ടു, അവിടെ നല്ല ഫ്രെയിംസ് വെക്കാൻ പറ്റുന്നു. അപ്പോൾ മധു നീലകണ്ഠൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളി ക്യാമറ എടുത്ത് അവിടെ സെറ്റ് ചെയ്തു, ഒരു ഫ്രെയിം വെച്ചു, കുറേ ആക്ടേഴ്സിനെ വിളിക്കുന്നു, എന്നിട്ട് അവരോട് എന്തുവാന്ന് വെച്ചാൽ ചെയ്തോളാൻ പറയുന്നു, ക്യാമറ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഒരു സ്റ്റഡി ഷോട്ടിനൊക്കെ ഒരു ഒരു പരിധിയുണ്ടല്ലോ. എഡിറ്റിംഗ് റൂൾ അനുസരിച്ച് 2-3 സെക്കൻഡ്സിൽ ഒരു ഷോട്ട് മാറണമെന്നാണ്. സി ഓക്കെ, റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് ഓക്കെയാണ്, പക്ഷേ നമ്മൾ ഈ കൈൻഡ് ഓഫ് ഒരു മേക്കിംഗ് നൻപകൽ നേരത്ത് മയക്കത്തിൽ ഓൾറെഡി കണ്ടതാണ്. ആൻഡ് ഇറ്റ് റിയലി വർക്ക് ഫോർ മീ. കാരണം ആ ഒരു സിനിമ നൻപകൽ നേരത്ത് മയക്കം എന്നുള്ളൊരു സിനിമ എടുക്കേണ്ടത് അങ്ങനെയായിരുന്നു. കാരണം അതൊരു ഡ്രാമാറ്റിക് ഒരു ഡ്രാമ എങ്ങനെയാണോ നമ്മൾ കാണുന്നത്, നമ്മൾ സ്റ്റേജിൽ നടക്കുന്ന ഒരു നാടകം നമ്മളൊരു അമ്പലപ്പറമ്പിലൊക്കെ ഇരുന്ന് എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ കൺസീവ് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു അത്. പക്ഷേ ഈ സിനിമയും അതേ പാറ്റേണിൽ കൺസീവ് ചെയ്യുമ്പം ഇതിൻ്റെ കണ്ടൻറ്റോ അതിൻ്റെ വിഷ്വൽസോ ഒന്നും അതിനൊട്ടും മാച്ചാവുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. ടോട്ടലി ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നിയത് പേഴ്സണലി. ഈ സിനിമ കണ്ടിറങ്ങുന്ന ഒരു 95% ആൾക്കാരുടെയും റെസ്പോൺസ് ഇതായിരിക്കും. കാരണം ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കണ്ടന്റ് എന്താണെന്ന് ഒരു പ്രേക്ഷകന് മനസ്സിലാവത്തില്ല എന്നുള്ളത് ഒബ്വിയസ് ആണ്. ഈ സിനിമ കണ്ട ശേഷം ആൾക്കാരുടെ എല്ലാം മനസ്സിലൊരു ചോദ്യചിഹ്നമായിരിക്കും, ഇത് എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി ബുദ്ധിജീവികൾ പല എക്സ്പ്ലനേഷനുമായിട്ട് വന്നേക്കാം. പക്ഷേ ഈ ഒരു എക്സ്പ്ലനേഷനും പൈസ മുടക്കി ഈ സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്ത പ്രേക്ഷകൻ അക്സെപ്റ്റ് ചെയ്യും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇതെവിടെയോ തുടങ്ങി ഇൻ്റർവെൽ വരുമ്പം എവിടൊക്കെയോ കൊണ്ടുവച്ച് അടുത്ത സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും വേറെ എങ്ങോട്ടോ കഥ പോയി. ഒരു സീരിയൽ രീതിയിലൊക്കെ ലാസ്റ്റ് കഥ പോയിട്ട് ലാസ്റ്റിലത്തെ കണ്ടൻറ്റൊക്കെ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് മലയാള സിനിമയെ കണ്ടുകൊണ്ട് വരുന്ന ഒരു പാറ്റേണോ അല്ലെങ്കിൽ കഥയോ ആണ്. ഫോർ എക്സാമ്പിൾ എടുത്തു പറയുകയാണെങ്കിൽ അങ്ങ് കളിയാട്ടം മുതൽ ഇങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കഥ. അപ്പം ഇതൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇത്രയും ഹൈപ്പ് കൊടുത്ത് ഇത്രയും ആൾക്കാരെ ഇത് കാണാൻ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇങ്ങനെയൊരു സി കൈൻഡ് ഓഫ് എ ഷിറ്റ് ആണ് പ്രേക്ഷകൻ്റെ കയ്യിലോട്ട് കൊടുക്കുന്നതെന്ന് അറിയുമ്പോൾ മേ ബി സി ഇത് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ സോ കോൾഡ് ബുദ്ധിജീവികൾക്കും ഇതിൽ ഒരുപാട് പറയാനുണ്ടായിരിക്കും. ഓക്കെ, ഈ ഫ്രെയിം കണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു മേക്കിംഗ് കണ്ടോ, അല്ലെങ്കിൽ ആ ഷോട്ട് കണ്ടോ, അല്ലെങ്കിൽ അയാളുടെ ആക്ടിങ് കണ്ടോ, ഇതൊക്കെ കുറേ പറയാനുണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും ഒന്നിനെയും ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. നായകൻ, ഇറ്റ് റിയലി വർക്ക് ഫോർ മീ. സിറ്റി ഓഫ് ഗോഡ്, ഇറ്റ് വർക്ക് ഫോർ മീ. ആമേൻ, എനിക്ക് വർക്ക് ചെയ്ത സിനിമയാണ്. അങ്കമാലിയുടെ ആയിരിക്കും, ഇത് എനിക്ക് വർക്കായ സിനിമയാണ്. നൻപകൽ നേരത്ത് മയക്കം, എനിക്ക് ഒരുപാട് വർക്കായ സിനിമയാണ്. പക്ഷേ ഇതിന് യാതൊരു ന്യായീകരണവും ഇല്ല. യൂഷ്വലി LJP യുടെ പടങ്ങൾ അത്യാവശ്യം വർക്കാവുന്ന ഒരു പ്രേക്ഷകനെന്ന നിലയ്ക്ക് ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടോട്ടൽ ഡിസാസ്റ്ററാണ്. ആൻഡ് ഐ വുഡ് സേ ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്കാമാണ് ഈ സിനിമ. വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞ LJP സിനിമകളുടെ പല ജോണറും ഈ സിനിമയിലും അതേപോലെ വരുന്നുണ്ട്. അതായത് ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക ജോണർ ഇല്ല, പക്ഷേ ഇത് LJP യുടെ തന്നെ പല സിനിമകളിലെ ജോണേഴ്സ് എടുത്തു വെച്ച് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. മെയിൻലി ഇത് 2 സിനിമകളുടെ ജോണറുകളുടെ ഒരു കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്ന് ഡബിൾ ബാരലും അതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കവും. അതായത് ഈ ഡബിൾ ബാരലിലെ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് എല്ലാം ഇതിൻ്റെ ഒരു ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ഫൈറ്റിലൊക്കെ മാക്സിമം കാണിക്കുന്നുണ്ട്. ഫുൾ സ്ലോ മോഷനും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം അതുപോലെ ചെയ്തു വെച്ച്, സ്ലോ മോഷൻ എന്നൊക്കെ പറയുവാണെങ്കിൽ ഇറ്റ്സ്
നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് സ്ലോ മോഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഏറ്റവും മനുഷ്യനെ സീറ്റിലിരുന്ന് നമ്മളെ വെറുപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിനകത്തിലെ സ്റ്റഡി ആയിട്ടുള്ള ഫ്രെയിംസും സ്റ്റഡി ആയിട്ടുള്ള ഷോട്ട്സും ആണ്. അതായത് ഒരു വൈഡായിട്ടുള്ളൊരു ഷോട്ട് അവിടെ വെക്കുന്നു, മേ ബി ഒരു കാളവണ്ടി പോകുന്ന ഒരു സീക്വൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് പേര് ഓടുന്ന അല്ലെങ്കിൽ രണ്ട് പേര് മീറ്റ് ചെയ്യാനായിട്ട് അടുത്തേക്ക് ഓടി വരുന്ന ഒരു സീക്വൻസ് ആയിരിക്കാം. ഇത് മാത്രം സിനിമയിൽ ചിലപ്പോൾ ഒരു 1.5-2 മണിക്കൂർ ഉണ്ടാകാം. കാരണം പലതിൻ്റെയും ആവശ്യമില്ലാത്തതുപോലെ അല്ലെങ്കിൽ പലതും അങ്ങനെ കാണിക്കേണ്ടതാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു കാളവണ്ടി ഒരു ഫ്രെയിമിൽ കൂടെ പോകുന്നത് നമ്മൾ എത്ര നേരം കണ്ടുകൊണ്ടിരിക്കും ഒരു പ്രേക്ഷകൻ. അപ്പോൾ ഇത് കാശ് കൊടുത്ത് കയറിയിരുന്ന് ഈ സിനിമ കാണുന്ന പ്രേക്ഷകനെ പറ്റിക്കുന്ന പോലെയാണ് ശരിക്കും എനിക്ക് തോന്നിയത്. ഈ സിനിമയിൽ നിന്ന് ആകെയുള്ളൊരു ടേക്ക് അവേ എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണ്. ഇതിൻ്റെ ഫ്രെയിംസൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ് ആണ്. അത് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നൊരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ. പിന്നെ ഓരോ ഫ്രെയിംസും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ആ പെർട്ടിക്കുലർ സീനിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ കോസ്റ്റ്യൂംസോ അല്ലെങ്കിൽ അവിടെയുള്ള പ്രോപ്പർട്ടീസിൻ്റെ കളേഴ്സോ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ടോ അഡീഷണൽ കളേഴ്സ് യൂസ് ചെയ്തും കളർ പാലറ്റ്സ് യൂസ് ചെയ്തും കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻലി കളർ പാലറ്റ്സ് യൂസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം, ഫോർ എക്സാമ്പിൾ ആ പെർട്ടിക്കുലർ ഒരു പെർട്ടിക്കുലർ സീനിൽ പൊടി, അതായത് റെഡ് കോസ്റ്റ്യൂം വരുന്നിടത്ത് റെഡ് പൊടി യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ യെല്ലോ കളറ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് യെല്ലോ കളർ പൗഡർ യൂസ് ചെയ്തിട്ടും ഒക്കെയാണ് പല സീൻസും ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം സിനിമയുടെ വിഷ്വൽ ബ്യൂട്ടിക്ക് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സീറോ കണ്ടൻറ്റ്, അതാണ്. അപ്പം സീറോ കണ്ടൻറ്റ് ഉള്ളിടത്ത് ഈ സാധനങ്ങളൊക്കെ കുത്തി നിറച്ചിട്ട് ഒരു സിനിമ കണ്ടിട്ട് ഇത്രയും ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. ഇന്നലത്തെ പ്രീ റിലീസ് ടീസർ കണ്ടപ്പോൾ തന്നെ ഏകദേശം എനിക്ക് ഒരു കത്തിയായിരുന്നു, ഇത് ഏകദേശം ഒരു ബോംബാണ് എന്നുള്ളത്. പക്ഷേ പടം കണ്ടു കഴിഞ്ഞപ്പം പൂർത്തിയായി. ഇനി നിങ്ങൾ പോയി കണ്ടു നോക്കുക, എൻ്റെ അഭിപ്രായത്തോട് എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയുക. ബൈ.